മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫോർത്ത് സ്റ്റാൻഡേർഡിലെ 2022-23 അധ്യയന വർഷത്തെ മലയാളം വാർഷിക മൂല്യനിർണ്ണയം ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് ഇന്ന് നടന്ന നിങ്ങളുടെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ കൂടുകാരെ, നമുക്ക് ആദ്യ പ്രവർത്തനം നോക്കാം. വായിക്കാം, എഴുതാം. നിലാവിൽ കുളിച്ചു നിൽക്കുന്ന രാത്രി, പരന്ന വയലുകൾക്കപ്പുറത്തുള്ള മാമരങ്ങൾ പോലും വ്യക്തമായി കാണാം. ആകാശത്ത് ചന്ദ്രൻ വെള്ളിത്തളിക പോലെ തിളങ്ങുന്നു. കണ്ണുമിഴിച്ചു നോക്കുന്ന വെള്ളപ്പൂക്കളുടെ ഭംഗിയും മണവും ഒന്ന് വേറെ തന്നെ. അങ്ങകലെ തലയുയർത്തി നിൽക്കുന്ന മലമടക്കുകൾക്ക് നിലാവെളിച്ചത്തിൽ അഴകേറി. ഒരു വെള്ളിയരഞ്ഞാണം പോലെ പുഴ, മുല്ലപ്പൂക്കൾ വാരിയെറിഞ്ഞതുപോലെ നക്ഷത്രങ്ങൾ. കണ്ണെടുക്കാതെ നോക്കി നിന്നപ്പോൾ മിന്നുന്ന നക്ഷത്രങ്ങൾ എന്തോ പറയുന്നത് പോലെ. ചെറുകാറ്റിൽ ആലോലമാടുന്ന ഇലകൾ രാത്രിയുടെ ഭംഗി കൂട്ടുന്നു. രാത്രിയിൽ പുറത്തിറങ്ങാൻ എനിക്ക് പേടിയായിരുന്നു, എന്നിട്ടും അമ്മയുടെ കൂടെ ഞാൻ പുറത്തിറങ്ങി. രാത്രിയുടെ ഭംഗി പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വർണ്ണന വായിച്ചല്ലോ, താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതു. ഒന്നാമത്തെ ചോദ്യം എന്താണ്? വെള്ളിത്തളിക പോലെ ആകാശത്ത് കാണുന്നത് എന്താണ്? എന്താണ് കൂട്ടുകാരെ? നോക്കൂ, വെള്ളിത്തളിക പോലെ തിളങ്ങുന്നു ആകാശത്ത് ചന്ദ്രൻ അല്ലേ. ആകാശത്ത് ചന്ദ്രൻ വെള്ളിത്തളിക പോലെ തിളങ്ങുന്നു. അപ്പോൾ ഫസ്റ്റ് ആൻസർ എന്താണ്? യെസ്, ചന്ദ്രൻ. ഓക്കെ, ഇത് നിലാവിൽ കാണുന്ന പുഴയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഓക്കെ, നമുക്ക് നോക്കാം. നിലാവിൽ കാണുന്ന പുഴ എങ്ങനെയാണ്? യെസ്, മലമടക്കുകൾക്ക് നിലാവെളിച്ചത്തിൽ അഴകേറി. ഒരു വെള്ളി അരഞ്ഞാണം പോലെ പുഴ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഓക്കെ, ദെൻ തേർഡ് ക്വസ്റ്റ്യനെ നോക്കാം. ചന്തം എന്ന അർത്ഥം വരുന്ന ഏതൊക്കെ പദങ്ങളാണ് വർണ്ണനയിലുള്ളത്? ഏതൊക്കെയാണ് കൂട്ടുകാരെ? യെസ്, നമ്മൾ കണ്ടെത്തിയല്ലേ ഏതൊക്കെയാണ് ഇതിലുള്ളത്? ഭംഗിയുമുണ്ട്, അഴകുമുണ്ടല്ലേ. ഓക്കെ, കൂട്ടുകാരൻ കണ്ടെത്താൻ സാധിച്ചില്ലേ? യെസ്, ഭംഗിയും അഴകും. ഓക്കെ, ഭംഗി അഴകല്ലേ. ഓക്കെ, ഇതിന് മുല്ലപ്പൂക്കൾ വാരിയെത്തതുപോലെ നക്ഷത്രങ്ങൾ. നിലാവുള്ള രാത്രിയിൽ മേഘങ്ങളെ കണ്ടൽ ഇതുപോലെ. നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുക? നിങ്ങൾക്ക് എന്താണോ തോന്നുക, അതാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, ദൻ ഈ വർണ്ണനയ്ക്കൊരു തലക്കെട്ട് നൽകുക. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ളൊരു തലക്കെട്ട് നൽകാവുന്നതാണ്. ഓക്കെ, ഇതിന് പ്രവർത്തനം 2, വിവരണം തയ്യാറാക്കാം. നിങ്ങളുടെ വിദ്യാലയത്തിൽ ഈ അധ്യയന വർഷം ധാരാളം പരിപാടികൾ നടന്നിരിക്കുമല്ലോ. ഉദാഹരണത്തിന് പ്രവേശനോത്സവം, ദിനാഘോഷങ്ങൾ, ക്യാമ്പുകൾ, യാത്രകൾ, മത്സരങ്ങൾ, ഇവയിലേതെങ്കിലും ഒന്നിനെക്കുറിച്ചൊരു വിവരണം തയ്യാറാക്കുമോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രവേശനോത്സവത്തെക്കുറിച്ച് എഴുതാൻ കൂട്ടുകാർക്ക്, അല്ലെങ്കിൽ ദിനാഘോഷങ്ങൾ, ഒരുപാട് ആഘോഷങ്ങൾ നമ്മുടെ സ്കൂളിൽ നടക്കാറില്ലേ. യെസ്, അതിൽ ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് കൂട്ടുകാർ എന്ത് ചെയ്യുക? ഒരു വിവരണം തയ്യാറാക്കുക. ഓക്കെ, ഇതിന് മൂന്നാമത്തെ ചോദ്യം നോക്കാം. സംഭാഷണം എഴുതാം. 11/8/2022 വ്യാഴം. മുറ്റത്ത് പൂച്ചെടിയിൽ ഇലയുടെ ചുവട്ടിൽ എന്തോ തൂങ്ങിക്കിടക്കുന്നു. ഞാൻ അമ്മയെ വിളിച്ച് കാണിച്ചു കൊടുത്തു. അത് പൂമ്പാറ്റയുടെ പ്യൂപ്പയാണെന്ന് അമ്മ പറഞ്ഞു. ശരിയാണ്, 3-ാം ക്ലാസ്സിൽ ഇതേക്കുറിച്ച് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. കൂട്ടുകാരും പഠിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, ഞാൻ കാത്തിരിപ്പ് തുടങ്ങി പ്യൂപ്പ പൊട്ടിച്ച് പൂമ്പാറ്റ പുറത്തിറങ്ങുന്നത് കാണാൻ. ശ്രേയയുടെ ഡയറി വായിച്ചല്ലോ, പ്യൂപ്പ വിരിഞ്ഞു, ശലഭം പുറത്തു വന്നു, വർണ്ണ ചിറകുള്ള നല്ല ചിത്രശലഭം. ശ്രേയയെ പൂമ്പാറ്റയോട് പലതും പറയാനുണ്ട്. ശ്രേയയും പൂമ്പാറ്റയും തമ്മിലുള്ള സംഭാഷണം എഴുതൂ. കൂട്ടുകാരെന്ത് ചെയ്യുക? ആ, കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൂട്ടുകാരുടേതായ ഇമാജിനേഷൻ അനുസരിച്ച് ഈ പ്രവർത്തനം പൂർത്തീകരിക്കുക. ഓക്കെ, ഇതെ നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. 4, എന്താണ്? ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാം. ലോകപ്രസിദ്ധ ഫുട്ബോൾ താരം ലയണൽ മെസ്സിയുടെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കും. ജനനമെന്ന് നോക്കാം. 1987 June 24 അർജന്റീനയിലെ റൊസാരിയോ. ദെൻ അച്ഛൻ ജോർജ് മെസ്സി, അമ്മ സെലിയ ഫിജ്ഡിനി. ദെൻ 2014 മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ ലഭിച്ചു. ദെൻ 2022 ഖത്തർ വേൾഡ് കപ്പ് ജേതാവ്, ടൂർണമെൻറ്റിലെ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ. ദെൻ മികച്ച ഫുട്ബോൾ കളിക്കാരനുള്ള ബാലൻഡി ഓർ പുരസ്കാരം 7 തവണ ലഭിച്ചു. ദെൻ 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ ഫുട്ബോൾ സ്വർണം നേടിയ അർജന്റീന ടീമിലംഗം. ദെൻ എന്താണ് മുഴുവൻ പേര്? ലയണൽ ആന്ദ്രാസ് മെസ്സി. ഈ വിവരങ്ങളെല്ലാം നമുക്ക് നൽകിയിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? യെസ്, ലയണൽ മെസ്സിയെക്കുറിച്ച് ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കിയാൽ മതി. ഓക്കെ, ജീവചരിത്രക്കുറിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് കൂടുതലർക്ക് അറിയാമല്ലോ. ഓക്കെ, ദെൻ പ്രവർത്തനം 5 നോക്കാം. പോസ്റ്റർ തയ്യാറാക്കാം. പക്ഷി വിഷബാധ, കുട്ടികൾ ആശുപത്രിയിൽ, പച്ചക്കറികളിൽ വ്യാപകമായ കീടനാശിനി പ്രയോഗം, ഫോർമാലിൻ കലർന്ന 500 കിലോ മത്സ്യം പിടിച്ചു, മാറാ രോഗങ്ങൾ പെരുകുന്നു. ചില പത്രവാർത്തകളുടെ തലക്കെട്ടുകളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ആരോഗ്യത്തിന് ഹാനികരമായ ഒട്ടേറെ കാര്യങ്ങൾ നടക്കുന്നു. ഇതിനെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ സഹായകമായ ഒരു പോസ്റ്റർ തയ്യാറാക്കൂ. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ യെസ്, മനോ ലേ ഔട്ട് വേണം. ആ, അതിനുള്ളിലായിട്ട് കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? ചിത്രങ്ങളൊക്കെ വരച്ച് പോസ്റ്ററിൽ വാചകങ്ങൾ എഴുതാവുന്നതാണ്. ഓക്കെ, കൂട്ടുകാർ ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, ദെൻ നമുക്ക് പ്രവർത്തനം 6 നോക്കാം. ആസ്വാദനക്കുറിപ്പ് അല്ലേ. ആസ്വാദനക്കുറിപ്പ് എഴുതാം. കൊച്ചു നക്ഷത്രമേ, നിന്നെയാരാ മച്ചിലിരുത്തിയതമ്മയാണോ? വല്ലതും തട്ടി മറിച്ചുപോ നീ, വല്ലാതെ വാശി പിടിച്ചുപോ നീ. അമ്മ കയർക്കുവാൻ എന്തുമൂലം നമ്മൾ കാണിക്കണം നല്ല ശീലം. താഴേക്ക് പോരുവാൻ മോഹമില്ലേ, വീഴാതിറങ്ങുവാൻ പറ്റുകില്ലേ. പൊക്കമില്ലാത്ത ഞാൻ കൈകൾ പൊക്കി നിൽക്കുകയല്ലാതെ എന്തു ചെയ്യും? ജി ശങ്കരക്കുറുപ്പിൻ്റെ കൊച്ചു നക്ഷത്രം എന്ന കവിതാഭാഗമാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്.
ഓക്കെ നോക്കൂ, കൊച്ചു നക്ഷത്രത്തോട് കുട്ടി എന്തൊക്കെയാണ് പറയുന്നത്? കൊച്ചു നക്ഷത്രത്തോടെ കുട്ടി എന്തൊക്കെയാണ് പറയുന്നത്? എന്തൊക്കെയാണ് കൂട്ടുകാരി കുട്ടി പറയുന്നത് കൊച്ചു നക്ഷത്രത്തോട്? യെസ്, കൊച്ചു നക്ഷത്രമേ നിന്നെ ആരാ മച്ചിലിരുത്തിയത് അമ്മയാണോ? അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താണ് ഈ കവിതയിൽ നൽകിയിട്ടുണ്ട്. കൂട്ടുകാർ എന്ത് ചെയ്യുക? അത് എഴുതുക. ഓക്കെ, ദെൻ കവിതയുടെ ഇഷ്ടപ്പെട്ട വരികൾ ഏതൊക്കെയാണ്? ഇഷ്ടപ്പെടാൻ കാരണമെന്ത്? ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മനസ്സിൽ വന്നിട്ടുണ്ടാകുമല്ലോ. എങ്കിൽ ഈ കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതും. കൂട്ടുകാർക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതുവാൻ അറിയില്ലേ? ഒരുപാട് ആസ്വാദനക്കുറിപ്പുകൾ നമ്മൾ എഴുതിയിട്ടുണ്ടല്ലേ. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ കൂട്ടുകാരെ എന്ത് ചെയ്യുക? ആ കവിതയിലെ ആരാണ്? ജി ശങ്കരക്കുറിപ്പാണ്. ആദ്യം ജി ശങ്കരക്കുറിപ്പിനെ കുറിച്ച് എഴുതാം. ദെൻ ഈ കവിതയുടെ ആശയമെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആസ്വാദനക്കുറിപ്പ് എഴുതുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികളും അത് ഇഷ്ടപ്പെടാനുള്ള കാരണവും എല്ലാം ആസ്വാദനക്കുറിപ്പിൽ ഉൾക്കൊള്ളിക്കുക. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.